ഇതിൽ അവരുടെ പടം ഇല്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ജെയിംസ്, അവരുടെ ഫോട്ടോ എന്താ പതിയാതിരുന്നത്? അപ്പോ അതിനർത്ഥം ആ കനകവും കുട്ടിയും ഗോസുകളാണെന്നല്ലേ? എനിക്ക് അവരെ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അവരുടെ സംസാരവും പെരുമാറ്റവും ഒരു സാധാരണ സ്ത്രീയുടേതല്ല. ഇങ്ങനെയുള്ള ആളുകൾ നിൽക്കുന്ന നിൽപ്പിൽ അപ്രത്യക്ഷരാകും, വേഷപ്രച്ഛന്നരുമാകും. അപ്പോ ഈ കനകൻ തന്നെയാണ് അളിയ? ഞാൻ കണ്ട ആ ഷർട്ടിട്ട പെണ്ണും ഇവർ കണ്ട ആ സ്ത്രീയുടെ നിഴലും. ഇങ്ങനെയുള്ള സ്ത്രീയും കുട്ടിയും ഇവിടെ താമസിച്ച കുഴപ്പമല്ലേ? ഇവരുടെ കൂടെ നമ്മൾ എങ്ങനെ ജീവിക്കും? അവർ ഗോസ്റ്റുകളാണെന്ന് തീരുമാനിക്കാൻ വരട്ടെ. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. ആ ക്യാമറ എങ്ങനെ? എടാ, നീ എന്ത് ചെയ്യാൻ പോവാ? ഈ വീടിന്റെ പടം എടുക്കാൻ പോകുന്നു. ഫെർണാണ്ടസും കനകവും കുട്ടിയും ഗോസ്റ്റുകളാണെങ്കിൽ ഈ വീടും ഗോസ്റ്റ് ഹൗസ് ആയിരിക്കില്ലേ? എങ്കിൽ ഈ വീടും ക്യാമറയിൽ പതിയില്ല. നമ്മൾ കനകത്തെയും കുട്ടിയെയും സംശയിക്കുന്നത് ഒരിക്കലും ആ സ്ത്രീ അറിയരുത്. അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. എന്ത് കാര്യങ്ങൾ? ആരോട് ചോദിക്കും? ഈ പ്രേതങ്ങളല്ലാതെ വേറെ ആരെ കാണും? ഗുപ്തൻ, അയാളല്ലേ നമ്മളെ ഇവിടെ എത്തിച്ചത്? ഇതെല്ലാം അറിയാവുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അയാൾ പിന്നീട് ഇങ്ങോട്ട് വരാത്തത്. അയാൾ ഇനി എങ്ങനെ കണ്ടെത്താനാ? അയാളുടെ ഫോണിൽ വിളിച്ച നമ്മളാണെന്ന് അറിയുമ്പോ ഗുപ്തൻ അപ്പ കട്ട് ചെയ്യും. ഗുപ്തനെ കണ്ടിരിക്കും ഫൈവ് ഫിംഗേഴ്സ്. അയാൾ എവിടെ ഉണ്ടെങ്കിലും പൊക്കിയിരിക്കും. വാ. അയ്യോ, സാറിന് ഏത് ടൈപ്പ് വീട് വേണം? ഈ ഓക്കെ ഗുപ്തൻ മനസ്സ് വെച്ചാ വീടല്ല കാട് വരെ സാറിന് പതിച്ചു തരും. അയ്യോ, എന്താ സാറേ വാടക? അയ്യോ അയ്യോ, അതൊക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാന്നുള്ളതല്ലേ ഉള്ളൂ. റെഡ് ഹൗസോ? അല്ല സാറേ, ആ വീട് തന്നെ വേണോ? വേറൊന്നും അല്ല, ആ വീടാവുമ്പോ ഒരു മാസത്തെ വാടക മുൻകൂർ തരേണ്ടതായിട്ട് വരും. അല്ല, വേറൊരു പ്രശ്നമുണ്ട്. അവിടെ ഇപ്പൊ കുറച്ച് പിള്ളേരാണ് താമസിക്കുന്നത്. സാരമില്ല, അവരെ ഞാൻ ഓടിച്ചു തരാം. ഹലോ സാറേ, സാറിപ്പോ എവിടെ എത്തി? ഓ കൊള്ള, സാറ് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാൻ ഇപ്പൊ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അല്ല സാറ് ഏത് വണ്ടിയിൽ വരുന്നത്? ഓ ഓ, വെള്ള ടാറ്റാ സുമൽ അല്ലേ? ശരി ശരി ശരി, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം സാറേ. ഓ, അപ്പൊ പറഞ്ഞോലെ. ഓക്കെ. ആ പിള്ളേരെവിടെ നിന്ന് പോയി കാണൂ. പോയില്ലേല് അവരെ ഇറക്കാൻ എന്താണൊരു വഴി? ഹലോ ഗുപ്തേട്ടാ. എന്താ? ഹലോ. ഓ, ഞങ്ങളെ ഗുപ്തേട്ട മനസ്സിലായില്ലേ? മനസ്സിലായില്ല കേട്ടോ, പക്ഷേ എവിടെയോ കണ്ട് നല്ലൊരു പരിചയം. ചേട്ടനല്ലേ ഞങ്ങൾക്കൊരു വീടെടുത്തു തന്നത്? ഓർമ്മയില്ലേ, റെഡ് ഹൗസ്.
അല്ല നിങ്ങളാര് ഇതുവരെ നാട്ടിൽ പോയില്ലേ? എങ്ങനെ പോവും? ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെ ഒപ്പിച്ചു തരാന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സ്ഥലം വിട്ടതല്ലേ ഗുപ്തേട്ടൻ? പിന്നെ കാണുന്നത് ഇപ്പഴാ. അയ്യോ സോറി കേട്ടോ, ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ അതങ്ങ് മറന്നുപോയി. നിങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ വേറൊരു പാർട്ടിയിലെ ഇപ്പൊ അങ്ങോട്ട് അഡ്വാൻസ് വാങ്ങിച്ചതേ ഉള്ളൂ. ഓഹോ, അഡ്വാൻസ് വാങ്ങിയില്ല, വാങ്ങും. ഒരു വെളുത്ത ടാറ്റാ സുമോയില് പാർട്ടി ഉടനെ ഇങ്ങെത്തും. എന്നാലേ വെളുത്ത ടാറ്റാ സുമോയില് ആ പാർട്ടി വരില്ല. അല്ല അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങളാണ് ചേട്ടനെ ഫോൺ ചെയ്ത വെളുത്ത സുമോയില് വരുന്ന പാർട്ടി. നിങ്ങളാണോ ഫോൺ ചെയ്തത്? ചേട്ടനെ ഒന്ന് കയ്യിൽ കിട്ടാൻ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നും കണ്ടില്ല, അതുകൊണ്ടാ ഈ പണി ഞങ്ങൾ ഒപ്പിച്ചത്. ഫൈവ് ഫിംഗേഴ്സിനോടാണോ തന്റെ കളി? തന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. നിങ്ങളുടെ കാശ് ഞാൻ തിരികെ തന്നേക്കാം. താൻ ഇങ്ങനെ ഒരു പാർട്ടിയെ പറഞ്ഞു പറ്റിച്ചിട്ടല്ലേ ഓടി വന്ന് ഞങ്ങളുടെ ഇടപെട്ടത്. എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങി അവരുടെ ബാധ്യത തീർത്തു. ശരിക്കും താൻ ഞങ്ങളെ പറ്റിച്ചതല്ലേ? പ്രേതബാധയുള്ള വീടല്ലേ താൻ ഞങ്ങൾക്ക് തന്നത്? എന്ത് പ്രേതം? ഈ കമ്പ്യൂട്ടർ യുഗത്തിലാണാ പ്രേതം? ആഹാ, താൻ ഇന്നേ വരെ ജീവിതത്തിൽ പ്രേതത്തെ കണ്ടിട്ടില്ല. അനിയാ, ഞാനൊരു യുക്തിവാദിയാണ്. ഇമ്മാതിരിയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും എന്റെ അടുത്ത് ചെലവാവൂല. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് തന്ന കാശ് തിരികെ വാങ്ങുന്നതിന് വേണ്ടി പ്രേതം ഒന്നും പിശാദെന്നൊക്കെ പറഞ്ഞ് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ. ശരി, ഞങ്ങള് പറയുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് ചിലത് അറിയാനുണ്ട്. ഗുപ്തേട്ടൻ ഞങ്ങളുടെ കൂടെ ആ വീട്ടിലേക്ക് വന്നേ പറ്റൂ. ഞാൻ എന്തിനാ അവിടെ വരണം? ആ വീട്ടില് ഗോസ്റ്റ് ഉണ്ട്. ആ ഗോസ്റ്റിനെ തനിക്ക് കാണിച്ചതരാ. ഗോസ്റ്റ്? അല്ല, ഗുപ്തേട്ട യുക്തിവാദിയല്ലേ, അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രേതത്തെ പേടിയുണ്ടാവില്ല. പക്ഷേ ഞങ്ങൾക്ക് പേടിയുണ്ട്. അത് മാറ്റാനാ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് പിന്നെ നിങ്ങളുടെ പണം തന്ന പ്രശ്നം തീരുമല്ലോ. എന്തോ പ്രശ്നം? പണമല്ല ഞങ്ങളുടെ വിഷയം, പിന്നെ ആ വീടാണ്. ഞങ്ങളുടെ സംശയം തീർക്കാൻ നിങ്ങൾ അവിടെ ഉണ്ടായേ പറ്റൂ. അല്ല അത് പിന്നെ ഞാൻ വരണോ? വേണം വേണം, നിങ്ങൾ വന്നേ പറ്റൂ. അല്ല, എനിക്ക് ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾ ചോദിക്കുന്ന കാര്യമൊന്നും എനിക്കറിയില്ല. തനിക്കെല്ലാം അറിയാം. സത്യം പറയടോ, ഈ വീട്ടിൽ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് പറയാൻ? ഓ, അത് പിന്നെ കൃത്യമായ കണക്ക് എനിക്ക് അറിഞ്ഞൂടാ. 2, 3, 4, 5, 5 സത്യം. അപ്പോ ഫെർണാണ്ടസിനെ തനിക്ക് അറിയില്ലേ? നിങ്ങൾ ഈ പറയുന്ന ഫെർണാണ്ടസ് ഇതിന്റെ പഴയ ഉടമയാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ അയാൾ മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അയാളെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ? ആഹാ, അപ്പൊ നിങ്ങൾ ഇതുവരെ ഫെർണാണ്ടസിനെ കണ്ടിട്ടില്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ, ചിലപ്പോ ആരെങ്കിലും നിങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഫെർണാണ്ടസ് ആയിട്ട് ഇവിടെ വന്നതായിരിക്കാം. അപ്പൊ ഈ വീട്ടിൽ പ്രേതശല്യമേ ഇല്ലല്ലേ? എന്തൊരു പാട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. അല്ല, അയ്യോ, പോലീസിനെ മാത്രം വിളിക്കരുത് പ്ലീസ്. എന്നാ പിന്നെ സത്യം പറ. അല്ല, അത് പിന്നെ ഈ രാത്രിയായാലും ഇവിടെ ഒരു പെണ്ണിനെ കാണാറുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ വേറെ ഒന്നുമില്ല. പട്ടാപ്പകൽ ചില സമയത്ത് ആ പെണ്ണിന്റെ ചിരി കേട്ടവരും ഉണ്ട് എന്ന് കരുതിയത് പ്രേതമൊന്നുമല്ല കേട്ടോ. ഞാൻ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി ഞങ്ങൾ കാണിച്ചുതരാം. ആ പെൺപ്രേതം എങ്ങോട്ട് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോ നിങ്ങൾക്കത് നേരിട്ട് കാണാം. അതിന് ഞാൻ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. എന്നാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോകും വരെ നിങ്ങൾ എങ്ങോട്ടും പോകാൻ പാടില്ല. അയ്യോ, ഒന്നും അറിയാത്ത പാവങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വരയ്ക്കുമ്പോ സത്യം താനും അറിഞ്ഞിരിക്കണം. അല്ല, അത് പിന്നെ എനിക്ക്. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സെർവന്റിനെ പറഞ്ഞയച്ചില്ലേ? ആ സ്ത്രീയും കുട്ടിയും നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം? സ്ത്രീയും കുട്ടിയും? ഏത് സ്ത്രീ ഏത് കുട്ടി? ഞാൻ ദിവാകരനെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത്. ദിവാകരൻ? അതാരാ? വേറൊരാൾ ഇവിടെ വന്നിരുന്നു, പക്ഷെ പേര് പറഞ്ഞില്ല. എന്നാൽ ഈ സ്ത്രീയും കുട്ടിയും ദിവാകരന്റെ ഭാര്യയും കുട്ടിയും ആയിരിക്കും. അത് ദിവാകരന്റെ ഭാര്യയും കുട്ടിയാണെങ്കിൽ അതിപ്പോ അറിയണം. അവരെ കണ്ടാ തിരിച്ചറിയാമോ? പിന്നെ ദിവാകരന്റെ ഭാര്യ കണ്ട എനിക്കറിഞ്ഞൂടെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ സ്ത്രീയും കുട്ടിയും വിളിക്കും, ഇപ്പൊ പറഞ്ഞുതരാം ആരാണെന്ന്. മൃദു, കനകത്തെയും വിളിക്കും. വിളിക്കും വിളിക്കും വിളിക്കും. കൊള്ളാം, ദിവാകരന്റെ ഭാര്യ എനിക്കറിയില്ലേ. ദിവാകരന്റെ ഭാര്യയുടെ പേര് കനകോന്നാണോ? അല്ല, പേരെനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആളെ കണ്ട എനിക്കറിയാം. ദൈവമേ, അത് ദിവാകരന്റെ ഭാര്യ തന്നെ ആയിരിക്കണേ. നിൽക്കുന്ന നിൽപ്പിൽ ഇവരിത് എവിടെ പോകുന്നത്? കനകം, കനകം, എവിടെ നിന്റെ അമ്മ? എടാ, നിന്നോടാ ചോദിച്ചത് നിന്റെ അമ്മ എവിടെ? കനകം, ഈ കുട്ടി സംസാരിക്കില്ലേ,
ഇവിടെ വന്ന ശേഷം ഇതുവരെ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. അതെന്താ കുട്ടി, നിന്റെ അമ്മ എവിടെന്ന്? കനക ആ മുറിയിൽ ഉണ്ടായിരിക്കും, അതാ അവ അങ്ങോട്ട് ഓടിപ്പോയത്. വാ നോക്ക. കനക, നടക്കടോ, പിടിക്കല്ല, ഞാൻ വരാം. നമ്മൾ ഇത്രയും പേരില്ലേ, ധൈര്യമായിട്ടില്ലേ? നടക്ക, പിടിക്കരുത്. എന്നാ ഇത്രയും പേരുണ്ടല്ലോ, നമുക്ക് നോക്കാം ആരാണെന്ന്. ഈ മുറിയിൽ തന്നെയാണോ കണ്ടത്? അതെ, ഈ മുറിയില്. അവളും ആ കുട്ടി ഇവിടെ തന്നെ ഉണ്ടാവും. ആ വേലക്കാരിയും കുട്ടിയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ ആ പെൺപ്രേതം? അവളോ? എന്റെ അമ്മോ, ജെയിംസ്. അതെ, നമ്മളായിട്ട് ആ കൊച്ചിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്തിനാ? ഇവിടെ ആരുമില്ലല്ലോടാ. ഞങ്ങൾ ശരിക്കും കണ്ടതാ, മുടി അഴിച്ചിട്ട് ഷർട്ടിട്ട് ഒരു പെണ്ണ്, ഒരു വല്ലാത്ത മുഖം. പേടിപ്പിക്കല്ലേ അളിയാ, ഞാനും കണ്ടത് ആ പെണ്ണില്ല. നിങ്ങൾ മൂന്നുപേരും കണ്ടത് ഒരാളെ തന്നെ ആകാം. അപ്പോ കനകത്തെയും കുട്ടിയും കൂടാതെ മറ്റൊരു പെണ്ണ് കൂടി ഇതിനകത്തുണ്ടോ? എന്റെ ഈശ്വര, ഞാൻ ഇതിനകത്ത് വന്നൊന്ന് പെട്ടുപോയല്ലോ. ഇവിടെ ഭയങ്കര കുഴപ്പങ്ങളുണ്ട്. ആ കനകം കുട്ടി അപകടകാരികളാ. കനകോട് പോയി. അതെ, നമുക്ക് വേണമെങ്കിലേ ദിവാറിന്റെ വീട് വരെ ഒന്ന് പോയാലാ. കനക അവിടെ ഉണ്ടോ എന്ന് അറിയുകയും ചെയ്യാം. ആ വഴി എനിക്ക് വീട്ടിൽ പോവാല്ല. ചേട്ടനെ ഞങ്ങൾ വിടുന്നില്ല. ഞങ്ങളെ തലച്ചാക്കി തമ്മുങ്ങ നോക്കിയോ, തന്നെ ഞങ്ങൾ തട്ടും. ജെയിംസ്, ഫോണ്, അത് അയാളായിരിക്കും. അയാൾ, അയാളാ, അതാര്? ജിംസ് വാ, ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ ഇവിടെ നിൽക്കാം. നടക്കാം. എല്ലാവരും കൂടെ എന്തിനു ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോണം. ആരായാലും ഉടനെ വിളിക്കും, അപ്പൊ അറിയാം. ചിലപ്പം എനിക്കായിരിക്കും എന്തോ. ഈ ഫോണിന്റെ നമ്പർ ഞാൻ പത്രത്തിൽ കൊടുത്തായിരുന്നു. ഈ കോള് ഇത് ഗുപ്തനുള്ളതായിരിക്കും, എടുക്ക. അല്ല, ചിലപ്പോ നിങ്ങൾക്കാണെങ്കിലോ? ആർക്കായാലും നിങ്ങൾ ഫോൺ എടുക്കുക. പേടിപ്പിക്കല്ലേ, എടുക്കും. ഓ, ഹലോ, ഞാൻ ഓക്കേ ഗുപ്തൻ. ആരാണ്? ഇന്ന് രാത്രി അത് സംഭവിക്കും. ഇന്നത്തെ രാത്രി നിങ്ങളുടെ അവസാനത്തെ രാത്രി. അവർ വരും നിങ്ങൾക്കുള്ള അവസാനത്തെ അത്താഴവുമായി. ബി കെയർഫുൾ. എന്താ ഗുപ്ത, അയാൾ ആരാ വിളിച്ചത്? ഇന്നത്തെ രാത്രി എന്റെ അവസാനത്തെ രാത്രിയാണെന്ന്. എന്നെ കൊല്ലും, അതിനു മുമ്പ് എന്നെ ഇറക്കി വിട് പ്ലീസ്. ഈ ഫോൺ കോൾ ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. പിന്നെ ആദ്യം കോള് വന്നപ്പോ ഒരു ജീവൻ നഷ്ടപ്പെടുന്നായിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ ഇവിടുത്തെ പൂച്ചയാരോ കൊന്നു. അത് കഴിഞ്ഞ് വീണ്ടും കോള് വന്നു. അപ്പൊ പറഞ്ഞത്
ഞങ്ങൾ അഞ്ചുപേരും കൊല്ലപ്പെടുന്ന സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാ. ഞങ്ങൾക്ക് എന്തു സംഭവിക്കാം ഇപ്പൊ? എനിക്കും അതെ. ഇനി ഞാൻ ഒരു സത്യം പറയാം. എല്ലാവരും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഇതൊരു ഗോസ്റ്റ് ഹൗസ് ആണ്.